മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ചുമുള്ള കർത്താവ് യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം 3:16 വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ജോൺസ് ഗോസ്പൽ chapter 3 verse 16. വിശുദ്ധമായ വചനഭാഗം നമുക്കറിയാം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാം. അതെ, നീതിമാൻ നീതികെട്ടവർക്ക് വേണ്ടി മരിച്ചു. അതാണല്ലോ നമ്മളിവിടെ കാണുക. ഗ്രീൻലൻഡിൽ കാസിനാക്ക് എന്ന പേരുള്ള ഒരു ഗോത്രത്തലവൻ ഉണ്ടായിരുന്നു. മഹാദുഷ്ടനായിരുന്ന അയാൾ ധാരാളം കവർച്ചകളും കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു. ഒരിക്കൽ ആ പ്രദേശത്ത് മിഷണറിയായി വന്ന ഒരു ദൈവദാസൻ താമസിച്ചിരുന്ന കുടിലിലേക്ക് കാസിനാക്ക് കയറി വന്നു. മിഷണറി യോഹന്നാന്റെ സുവിശേഷം തദ്ദേശീയ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയായിരുന്നു. ഇദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുകയാണ്? കാസിനാക്ക് ചോദിച്ചു. ഞാൻ സംസാരിക്കുവാൻ കഴിവുള്ള ഒരു പുസ്തകത്തിലെ ചില വാക്യങ്ങൾ കുറിച്ചെടുക്കുകയാണ്. ഓ, അങ്ങനെയെങ്കിൽ അതിൽ ചിലത് വായിക്കുക, കാസിനാക്ക് ആവശ്യപ്പെടുകയാണ്. മിഷണറി കർത്താവിന്റെ മരണത്തെക്കുറിച്ച് വിവരിക്കുന്ന വേദഭാഗം വായിച്ചു കേൾപ്പിച്ചു. കർത്താവിന്റെ മരണത്തെക്കുറിച്ച് കാസിനാക്കിന് ചോദ്യങ്ങളുണ്ടായി. അദ്ദേഹം എന്തിനാണ് കൊല്ലപ്പെട്ടത്? എന്തെങ്കിലും അവൻ മോഷ്ടിച്ചോ? അതോ ആരെയെങ്കിലും കൊന്നോ? ഇല്ല, അവൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. മിഷണറി പറഞ്ഞു, പിന്നെ എന്തിനാണ് അവൻ മരിക്കേണ്ടി വന്നത്? കാസിനാക്ക് ആകാംക്ഷയോടെ ചോദിച്ചു. മിഷണറി തുടർന്നു, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നാൽ കാസിനാക്ക് ചെയ്തിട്ടുണ്ട്. അവൻ മോഷ്ടിച്ചിട്ടില്ല, എന്നാൽ കാസിനാക്ക് മോഷ്ടിച്ചിട്ടുണ്ട്. അവൻ ആരെയും കൊന്നിട്ടില്ല, എന്നാൽ കാസിനാക്ക് പലരെയും കൊന്നിട്ടുണ്ട്. അവൻ കഷ്ടമനുഭവിച്ചത് കാസിനാക്ക് കഷ്ടമനുഭവിക്കാതിരിക്കാനാണ്. അവൻ മരിച്ചത് കാസിനാക്ക് മരിക്കാതിരിക്കാനാണ്. ജീവിതത്തിൽ ആദ്യമായി കാസിനാക്ക് എന്ന ദുഷ്ടന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈശോ ജീവൻ ഹോമിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതവും കർത്താവിന് വേണ്ടി സമർപ്പിതമാവുകയില്ലേ? നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.